മിക്ക കായംകുളം നഗരത്തിൽ വ്യാപക മോഷണം. ക്രിസ്ത്യൻ ആരാധനാലയത്തിലും സ്കൂളിലുമാണ് മോഷണം നടന്നത്. കായംകുളം സെന്റ് ബേസിലും മലങ്കര സിറിയൻ കാത്തലിക് ചർച്ച്, സമീപത്തെ ഗവൺമെന്റ് എൽപി സ്കൂൾ, ഗവൺമെന്റ് യു പി സ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. പള്ളിയിലെ ആൽത്താരയ്ക്ക് സമീപമുള്ള വാതിലിന്റെ പാളി കുത്തിയിളക്കിയാണ് മോഷ്ടാവ് അകത്തു കയറിയത്. അലമാരകളും മറ്റും കുത്തി തുറന്നു. കാണിക്കവഞ്ചിയും കുത്തി തുറന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പണം കവർന്നതായി വികാരി ഫാദർ ഫ്രാൻസിസ് പറഞ്ഞു. ഇതിന് സമീപമുള്ള ഗവൺമെന്റ് എൽ പി എസിലെ ഓഫീസിൽ കടന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്കൂൾ ബസിന്റെ ആർ സി ബുക്ക് മോഷ്ടിച്ചു. ക്ലാസ് മുറികളുടെയും മറ്റ് റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന അലമാരകളുടെയും താക്കോലുകൾ മോഷ്ടാവ് കൊണ്ടുപോയി. ഗവൺമെന്റ് യു പി സ്കൂൾ സൂക്ഷിച്ചിരുന്ന 16,000 രൂപ കവർന്നു. ഓൺലൈൻ പഠനകാലത്ത് അധ്യാപകർ വിദ്യാർത്ഥികൾക്കായി വാങ്ങി നൽകിയ 2 മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചു. കഞ്ഞിപ്പുരയുടെ വാതിൽ തകർത്തു. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് 2,500 രൂപയും മോഷ്ടാവ് കവർന്നു. കായംകുളം ഡിവൈഎസ്പി അലക്സ് ബേബിയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.